ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ വളരെ ഫേമസ് ആണ് ഒരുപാട് വ്യൂസ് ഉള്ള ചാനലാണ് രണ്ട് ആൺകുട്ടികളെ എങ്ങനെ മിഡുക്കന്മാരായിട്ടൊരു ചാനൽ അതിമനോഹരമായിട്ട് കൊണ്ടുപോകുന്നു അവർ ഫൺ ടാസ്ക് ചെയ്യാറുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള മത്സരങ്ങൾ അങ്ങനെ വളരെ ജോ എന്താ പറയുക ജോവിയൽ ആയിട്ടുള്ള ഒരു അതിൽ ഒരു നെഗറ്റീവ് പോലും ഇതുവരെ ഇല്ല അതിൽ മൂത്ത മകൻ വിവാഹിതനാവുന്നു അവിടെ ഒരു മരുമകൾ വരുമ്പോൾ കൂടുതൽ സന്തോഷം അമ്മായിമ്മ മരുമകൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു അങ്ങനെ കൂടുതൽ 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 ഇതൊരു പ്രഹസനം പോലെ അവർ ഈ വീഡിയോയ്ക്ക് വേണ്ടി ആക്ട് ചെയ്യണോ എന്നൊക്കെ ചില ഒരു സമയത്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അല്ല അവർ വളരെ കൂടി പൊതിഞ്ഞു പിടിച്ച് ജീവിതം ആഘോഷാക്കുന്ന ഒരു ഫാമിലിയാണെന്നൊക്കെയാണ് കേട്ടോ നമ്മൾ തോന്നിയിട്ടുള്ളത് എന്തായാലും ഈ സമയത്ത് അതായത് മൂത്ത ഭാര്യ ഗർഭിണിയായി പ്രസവിക്കാനായിട്ടുള്ള അടുത്ത സമയങ്ങളിൽ ആ വീട്ടിൽ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് നിസ്സാരമായിട്ടുള്ള ഈഗോ പരസ്പരം വളർന്ന് അസഹനീയമായിട്ടുള്ള പിണക്കത്തിലേക്കും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോരലിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ടാവാം എന്തായാലും ഭാര്യ ഗർഭിണിയായി പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുമ്പോൾ വളരെ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് അവിടെ അവർ രണ്ടു പേരും മാത്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അയാൾ പങ്കുവെക്കുന്നു അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറുന്നു തികച്ചും അനാഥരായ പോലെ രണ്ട് ആ ഭാര്യയും ഭർത്താവും തന്നെ തങ്ങളുടെ കുഞ്ഞിൻ്റെ ജനനം നേരിട്ട് കാണുന്നു അവിടെ ഗ്രാൻഡ് പാരൻസ് ഇല്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അനിയൻ അതുവരെ ഈ ഗർഭിണിയായിരുന്നപ്പോൾ വരെ ഇവരെ ഓരോ കാര്യങ്ങൾക്കും വളരെ കെയർ ചെയ്ത് കൊണ്ടുനടന്നിരുന്ന ഇവരുടെ ഭർത്താവ് ാവിൻ്റെ കുടുംബം തങ്ങളോടൊപ്പമില്ല ആ പ്രണവ പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കരുതലോടുകൂടി കൊണ്ടുനടന്നിരുന്നൊരു ഫാമിലി അയാളുടെ കൂടെയില്ല അയാളുടെ അമ്മ അച്ഛൻ അനിയൻ എപ്പോഴും അനിയനെ അയാൾ വിളിക്കുന്ന ആ ഒരു പേര് യൂട്യൂബിൽ എപ്പോൾ അവരുടെ വീഡിയോകൾ എടുത്തു നോക്കിയാലും അയാളുടെ ആ ഒരു നാവിൽ നിന്ന് സ്വാഭാവികമായിട്ട് വന്നിരുന്ന ആ അനിയനെ വിളിക്കലൊക്കെ ഇല്ലാതെയായി പെട്ടെന്ന് തന്നെ അവരുടെ ഫാമിലി ആകെ സ്റ്റെക്കായ പോലെയായി എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല ഈ ലേബർ റൂമിലും അത് കഴിഞ്ഞ് കുഞ്ഞിനെ വാങ്ങുന്നതിലും ഒന്നും ആ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പ്ര പ്രവീണൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയും സാന്നിധ്യം കാണാതായപ്പോൾ സ്വാഭാവികമായിട്ട് സബ്സ്ക്രൈബേഴ്സ് അച്ഛനെവിടെ അമ്മയോടെ അനിയനെവിടെ എന്നൊക്കെ വളരെ ഈഗറായിട്ട് അന്വേഷിക്കല്ലോ കാരണം ഇവര് തമ്മിൽ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് പോലും ഇവർ ആ വീഡിയോകളിൽ പങ്കുവെച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഈ പ്രസവത്തിന്റെ കോംപ്ലിക്കേഷൻ രണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറേണ്ടി വരുന്നു വളരെ ടെൻഷനോടുകൂടി ആ പ്രസവത്തെ അവർ ഫേസ് ചെയ്യുന്നു ആദ്യത്തെ കുഞ്ഞ് ഈ ലോകത്തേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടി എടുക്കേണ്ട പ്രവീണിൻ്റെ അമ്മ അവിടെ കാണുന്നില്ല അച്ഛനില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകന്റെ കുഞ്ഞ് ആദ്യത്തെ പേരക്കുട്ടിയെ കാണാൻ പറ്റാത്തതിലുള്ള അവസ്ഥ വീട്ടിലുണ്ടാവും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിൻ്റെ ജനനം വളരെ സന്തോഷകരമായിട്ട് എന്താ അത്രയും സ്നേഹത്തോടു കൂടി കൂടി ഫേസ് ചെയ്യേണ്ട ആ സമയം അവരും വല്ലാത്ത ഡളാണ് കാരണം ഒരു നിസാരമായ പിണക്കം രണ്ട് കുടുംബത്തിനെ രണ്ട് തട്ടിലാക്കി സ്വന്തം മകനും ഭാര്യയും പേരക്കുഞ്ഞ് പിറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പിണങ്ങുന്നു ഈ പ്രസവത്തിൻ്റെ എല്ലാ വിഷമതകളും ഇവർ രണ്ടുപേരും തന്നെ ഫേസ് ചെയ്യുന്നു കുഞ്ഞുണ്ടാവുന്നു കുഞ്ഞുണ്ടായിട്ടും ഇവർ ഹോസ്പിറ്റലിൽ വെച്ച് അത് അത് കഴിഞ്ഞ് ആയിട്ട് കാറിൽ വെച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് എല്ലാ വീടിൻ്റെ പോലെ എൻ്റെ വീട്ടിലും ചില പിണക്കങ്ങളുണ്ട് ശരിയാവുമായിരിക്കും എന്നുള്ള അയാളുടെ ആ ഒരു ഹോപ്പ് തന്നെ വളരെ പോസിറ്റീവാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് രണ്ട് ആൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ മൂത്ത ആൺകുട്ടി വിവാഹിതനാവുമ്പോൾ എങ്ങനെയൊക്കെ നല്ല മാതൃകയായിട്ടുള്ള അമ്മയാണെങ്കിലും കുറച്ചൊരു സെൽഫിഷ് അതായത് മകൻ്റെ കാര്യങ്ങളിൽ ഒരു മരുമകളുടെ സാന്നിധ്യം എല്ലാത്തിലും അവൻ്റെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ എന്നുള്ള നിലയിൽ മരുമകളോട് അതാണല്ലോ ഈ അമ്മ അമ്മ മരുമകൾ കോൺഫ്ലിക്റ്റിൻ്റെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി ഇല്ലായ്മ പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് ഒരു അവകാശി വന്ന് മകനെ അങ്ങട് തന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ള അമ്മയുടെ തോന്നലാണ് പ്രത്യേകിച്ച് പിന്നെ അവർക്ക് ഇളയ മകനാണ് ആശ്രയം അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇളയ മകൻ്റെ എന്ത് വിഷമങ്ങൾക്കും ഒപ്പം കൂടി നിൽക്കും അവനാണ് തങ്ങളെ നോക്കേണ്ടത് ഇനി അവൻ്റെ ഭാര്യ വരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും അപ്പോൾ മൂത്ത മകൻ മൂത്ത മകൻ്റെ ഭാര്യ മൂത്ത മകൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറയണത് ചില സമയങ്ങളിലെങ്കിലും അവർക്ക് അപ്രസക്തമായിട്ട് തോന്നും അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ യുവകളും വഴക്കുകളും പ്രശ്നങ്ങളും അപ്പോൾ ഇതൊക്കെയായിരിക്കും ഇവരുടെ വീട്ടിലും നടന്നിട്ടുണ്ടാവുക എന്തായാലും പിണക്കങ്ങൾ മാറട്ടെ ഈ പേരക്കുഞ്ഞ് സ്വന്തം കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാനൊരു അഡ്രസ്സ് എഴുതാൻ പോലും എനിക്ക് ഇല്ലാതെ ആയിപ്പോയി എന്ന് ആ അയാൾ കാറിലിരുന്ന് പറയുമ്പോൾ ശരിക്കും ഹൃദയം തോന്നി എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം